നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഗോട്ട് ആരാണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആരാണ്? സ്വാഭാവികമായിട്ടും ഈ ഒരു തർക്കം പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നതാണ്. പലരും പല താരങ്ങളുടെയും പേര് പറയുന്നുണ്ട്. ഏറ്റവും അധികം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും പേരാണ് നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ ഇന്നലെ മത്സരത്തിന് മുമ്പായിട്ട്, ബെനവെൻഡോക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പായി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് യുവന്റസിൻ്റെ പ്രസിഡന്റ് ആൻഡ്രിയ അഗ്നലി ഒരു ഷർട്ട് സമ്മാനിക്കുകയുണ്ടായി. ആ ഷർട്ടിൻ്റെ പുറത്ത്, അതിൻ്റെ പുറകിൽ എഴുതിയിരുന്നത് ഗോട്ട് എന്നാണ്, ഒപ്പം 770 എന്ന് വലിയ അക്കങ്ങളിൽ എഴുതിയിട്ടുമുണ്ട്. അദ്ദേഹം പെലെയുടെ ആ ഒരു ഒഫീഷ്യൽ ഗോളുകളുടെ റെക്കോർഡ് മറികടന്ന് 770 ഗോളിലേക്ക് എത്തിയതിൻ്റെ ഒരു ഒരു ആദരവിൻ്റെ ഭാഗമായി, അദ്ദേഹത്തെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഷർട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കൊടുത്ത സമയത്ത് അവരുടെ ഒഫീഷ്യൽ ട്വിറ്ററിൽ യുവന്റസ് ഇട്ട ഒരു ചിത്രം ഇങ്ങനെയാണ്. ഈ ഒരു 770 എന്നുള്ള ഗോട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഷർട്ട് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിൽക്കുന്നു. ഒപ്പം അതിന് എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പ്രസിഡന്റ് ആൻഡ്രിയ അഗ്നലി പ്രസൻസ് ക്രിസ്റ്റ്യാനോ എ സ്പെഷ്യൽ CR770 ഷർട്ട് ടു മാർക്ക് ഹിസ് എക്സ്ട്രാ ഓർഡിനറി റെക്കോർഡ് എന്ന് എഴുതിയിരിക്കുന്നു. ഒപ്പം ഒരു ഗോട്ടിൻ്റെ ഇമോജിയും കൊടുത്തിരിക്കുന്നു. അതായത് ഒഫീഷ്യൽ ആക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇതിപ്പോൾ gold.com അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പ് കൂടി നോക്കണം. അദ്ദേഹത്തിന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ആ ഒരു ഷർട്ട് കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ചിത്രമൊക്കെ വെച്ചു, ആ ഒരു വീഡിയോ തന്നെ വെച്ചുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്നത്, ഇറ്റ്സ് ഒഫീഷ്യൽ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈസ് ദി ഗോട്ട്. He is got a shirt to prove it. 770 career goals എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തർക്കം തുടരും ആരാണ് ഗോട്ട് എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള താരമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.